കപിൽ സിബൽ, മനു അഭിഷേക് സിൻവി ഇന്ന് കോടതി വിധി പുറത്തു വരും വരെ ഇവരെ പറ്റി സംഘികളും സംഘി അനുകൂല ചാനലുകളും എന്തൊക്കെയായിരുന്നു പറഞ്ഞു നടന്നത്? കപിൽ സിബൽ വെള്ളം കുടിച്ചെന്നും മനു അഭിഷേക് സിംഗിയുടെ നാവിറങ്ങിയെന്നും കോൺഗ്രസ് തേനൊട്ടിയെന്നും ത്രികക്ഷി സഖ്യം വീണു എന്നും വിധി വന്നപ്പോൾ വാലും ചുരുട്ടി മാളത്തിൽ ഒളിച്ചത് ബി ജെ പിക്ക് വേണ്ടി വാദിച്ച തുഷാർ മെഹത്തിയും മുകുൾ റോത്തങ്കിയും ഒക്കെയാണ്. ഈ കഴിവ് കെട്ടവന്മാരെ ഇന്നലെ തൊട്ട് പൊക്കിപ്പിടിച്ച് നടന്നവരും ഇപ്പോൾ മൂക്കത്ത് കൈവച്ച് ചോദിക്കുന്നു, ഇമ്മാതിരി കഴിവ് കെട്ടവരായിരുന്നോ ഈ ബി ജെ പി വക്കീലന്മാർ? അവരോട് ചാണക സംഖ്യകളോട് ഒന്നേ പറയാനുള്ളൂ, അമിത്ഷായും മോഡിയും കേറി ഇരുന്നല്ല കേട്ടോ കോടതി വിധി പറയുന്നത്. കപിൽ സിബലിനെയും മനു അഭിഷേക് സിംഗ്വിയെയും ഒക്കെ വിമർശിക്കുമ്പോൾ ആവേശമാകാം, പക്ഷേ മുൻവിധി പാടില്ല. മുൻകൂർ വിധിച്ചാൽ ദേ ഇങ്ങനെ പ്ലിങ്ങിപ്പോകും. സുപ്രീംകോടതി വിധി മുഴുവൻ പുറത്തു വന്നപ്പോൾ മുകുൾ റോത്തങ്കിയുടെയും തുഷാർ മേത്തങ്കിയുടെയും വാദങ്ങൾ പൂർണ്ണമായും തള്ളിയ കോടതി മഹാസഖ്യത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകരുടെ വാദങ്ങൾ അംഗീകരിക്കുകയായിരുന്നു. 14 ദിവസം സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കൊടുക്കണമെന്ന് ബി ജെ പി അഭിഭാഷകൻ വാദിച്ചപ്പോൾ വോട്ടെടുപ്പ് ഉടൻ നടത്തണമെന്നാണ് മഹാസഖ്യത്തിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചത്. ബി ജെ പി വാദത്തെ തള്ളിയ കോടതി മഹാസഖ്യത്തിന്റെ വാദം അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു. ഗവർണറുടെ അധികാര പരിധിയിലോ സഭാ നടപടികളിലോ ഇടപെടാൻ കോടതിക്ക് അധികാരമില്ലെന്നുള്ള ബി ജെ പിയുടെ വാദവും കോടതി നിഷേധിച്ചു. ചുരുക്കത്തിൽ ബി ജെ പി നേതാക്കളുടെ വാദത്തെ അംഗീകരിക്കുന്ന ഒരു വിധി പോലും ഉണ്ടായിട്ടില്ല എന്നിരിക്കെ എന്ത് തേങ്ങ കണ്ടിട്ടാണ് കപിൽ സിബലും മനു അഭിഷേക് സിംഗ്വിയെയും ഒക്കെ ഈ സംഘി കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിയാക്കിയതെന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ കോടതിയിലും ഇന്ന് അമിത്ജി വിധി പറയുമെന്ന് ഇവർ കരുതി കാണും. കപിലും അഭിഷേക് സിംഗ്വിയും ഒക്കെ പുലികൾ തന്നെയാണ്. അന്നും ഇന്നും എന്നും അവരോട് മുട്ടാൻ പറ്റിയ എലികളുടെ നിലവാരം പോലുമുള്ള വക്കീലന്മാർ ബി ജെ പിയിൽ കാണില്ല. പുലി ആരാണ് പൂച്ചയാരാണ് എന്നൊക്കെ ഇന്ന് കോടതിയിൽ വ്യക്തമായ സ്ഥിതിക്ക് മോദി സ്തുതിപാടുകരോട് ഒന്നേ പറയാനുള്ളൂ, തോക്കിൽ കയറി വെടിവെക്കാൻ നിൽക്കരുത്.